ത്വയ്ബ ഇസ്ലാമിക് ചാനൽ ഒരുക്കുന്ന യുക്തിവാദം പരമാബദ്ധം എന്ന എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രം ഒരു ഉറച്ച കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, യുക്തിവാദികൾ ശാസ്ത്രത്തെയാണ് പൂർണ്ണമായും അവലംബിക്കുന്നത് എന്നാണ്. മാത്രമല്ല മതവിശ്വാസികൾ, മുസ്ലിം, ക്രിസ്ത്യൻ, ഹൈന്ദവർ, ഇങ്ങനെ ലോകത്തുള്ള മതവിശ്വാസികൾ കേവലം ധാരണകൾ മാത്രമാണ് വെച്ച് പുലർത്തുന്നത് എന്നും ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു ചർച്ചയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇൻഷാല്ലാ നമ്മളുടെ സംശയങ്ങൾക്കെല്ലാം വളരെ ഹൃസ്വമായി വളരെ നല്ല രൂപത്തിലുള്ള മറുപടികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഉസ്താദ് നമ്മോട് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ വിധിയും അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥമായ യുക്തിയും വിശദീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. ഇവിടെ വളരെ പ്രസക്തമായ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ സബ്ജക്റ്റാണ് ഇത്. കാരണം ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ധാരണ യുക്തിവാദികൾ അവലംബിക്കുന്നതെല്ലാം ശാസ്ത്രമാണ് എന്ന ഒരു അബദ്ധ ധാരണയാണുള്ളത്. അതാദ്യം തിരുത്തേണ്ടതുണ്ട്. കാരണം ഇത് മൂന്ന് നിലയിൽ ഞാൻ ഒരു അബദ്ധമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. ഒന്നാമത്തേത്, യുക്തിവാദികൾ മുഴുവനും ശാസ്ത്രത്തെയാണ് അവലംബിക്കുന്നത്, അല്ലെ യുക്തിവാദം മുഴുവൻ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ തെറ്റായൊരു കാര്യം. കാരണം ശാസ്ത്രം യുക്തിവാദവും തമ്മിലൊരു ബന്ധമില്ല. വ്യത്യസ്തം, അതായത് നിരീശ്വരവാദവും ശാസ്ത്രവും തമ്മിൽ, മതവും ശാസ്ത്രവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതേ ബന്ധം. എന്തുകൊണ്ട്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളെയാണ് അത് പഠനം നടത്തുന്നത്, ഭൗതിക മേഖലയിൽ. അതാണ് ഭൗതിക ശാസ്ത്രമാണ് അതിൽ പറയുന്നത്. പിന്നെ അത് അതിഭൗതികമാണ്. സൃഷ്ടാവ്, ലോകത്തിന്റെ സൃഷ്ടാവ്, ഇതെല്ലാം അതിഭൗതിക ശാസ്ത്രമാണ്. അതിഭൗതികം ഭൗതികത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരിക്കലും തന്നെ ഇലാവ്, പിന്നെ സൃഷ്ടാവ് എന്നതിനെ കുറിച്ച് പഠിക്കാൻ ആർക്കും കഴിയില്ല, ശാസ്ത്രത്തിന് കഴിയില്ല. കാരണം അതൊരു ഭൗതിക തലങ്ങളിൽ പെട്ടതല്ല. മാത്രമല്ല മഹ്ശർ, അതായത് മുസ്ലിമീങ്ങൾ മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യം ഏതിന്റെ പിന്നിൽ വരുന്നില്ല. ഇത്തരം വിശ്വാസങ്ങളൊന്നും ഏതിന് പിന്നിൽ വരില്ല, ശാസ്ത്രത്തിന്റെ വിഷയങ്ങളുമായി പരിധിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എത്തിസം എന്ന് പറഞ്ഞത് ഏതായി മാറുക, അത് ശാസ്ത്രമാണെന്ന് പറഞ്ഞതില്ല. പിന്നെ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അതൊന്നും മതത്തിനെതിരുമല്ല, ആർക്കും എതിരില്ല. അപ്പൊ ശാസ്ത്രം പറയുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ഉൾക്കൊള്ളും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മതവിശ്വാസികളെല്ലാം ധാരണയാണ് പിന്തുടരുന്നത് എന്നുള്ള ഒരു കാര്യം, അത് തെറ്റാണ്. യുക്തിവാദികളെല്ലാം ശരിക്കും അവര് ധാരണകളെ പിന്തുടരുന്നില്ല എന്നതും അബദ്ധമാണ്. എന്തുകൊണ്ട്? നമുക്കറിയാം ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ, എല്ലാവർക്കും സ്കൂളിലൊക്കെ പോയ കുട്ടികൾക്ക് അടക്കം അറിയും H2O എന്ന് പറഞ്ഞാൽ എന്താ, രാസവാക്യം, കെമിസ്ട്രി രാസവാക്യമാണ് H2O. അതായത് രണ്ട് ഹൈഡ്രോജൻ ഒരു ഓക്സിജൻ ചേർന്നാണ് വെള്ളം ഉണ്ടാകുന്നത്. ഇവിടെയുള്ള വലിയ വലിയ വ്യത്യസ്തികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഇത് പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇവിടെ വലിയ യുക്തി വ്യത്യസ്തികളുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന സി രവിചന്ദ്രനോ അല്ലെങ്കിൽ ജബ്ബാറോ അയ്യൂബ് ഇവരാരെങ്കിലും H2O എന്നുള്ളതിന്റെ പിന്നെ ഇത് കൂട്ടിച്ചേർത്ത് വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അത് അവര് എവിടുന്ന് കിട്ടിയതാണ്? ശാസ്ത്രം എവിടെ എവിടെയോ വെച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അത് സത്യമാണ്, അത് സത്യമല്ല എന്നല്ല പറഞ്ഞാണ്. പക്ഷെ നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ അവരും നമ്മളും എന്ത് ചെയ്തിട്ടില്ല, അത് കാണുകയോ നമ്മൾ ബുദ്ധിപരമായി നമ്മൾ അവര് പരിശോധിച്ചു എന്നത് കേട്ടറിഞ്ഞു മനസ്സിലാക്കാത്ത. അപ്പൊ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ പിന്തുടരുന്നു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മറ്റുള്ളവരുള്ള കൈമാറി വന്നതുകൊണ്ട് അത് തെറ്റുക എന്ന് പറഞ്ഞത് അതിനർത്ഥം. അപ്പൊ മതവിശ്വാസികൾ ഈ ശാസ്ത്രീയമായി എങ്ങനെയാണോ തെളിയിക്കപ്പെട്ടത് അതുപോലെ, അതായത് കൃത്യവും പിന്നെ വ്യക്തവുമായ രീതിയിൽ സ്ഥിരപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്ത വസ്തുക്കൾ പരമ്പരാഗതമായി വിശ്വാസയോഗ്യമായി ലഭിച്ച വിഷയങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, മതങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഇത് തമ്മിൽ എന്ത് വ്യത്യാസമല്ല, മതങ്ങൾ ഉൾക്കൊള്ളുന്നത് രൂപത്തിൽ തന്നെയാണ് ആര് ഉൾക്കൊള്ളുന്നത്, വ്യത്യസ്തകളും ഉൾക്കൊള്ളുന്നത്. ഇനി മാത്രമല്ല, നമ്മള് ശരിക്കും പറഞ്ഞാൽ യുക്തിവാദം ഒരു വൈരുദ്ധ്യമാണ്.
എന്തുകൊണ്ട്? നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ആളുകളുടെയും പിന്നെ ബുദ്ധിയിൽ വരുന്ന വ്യത്യസ്ത ആശയങ്ങളാണ്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഒന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കുടക്കീയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് അതൊരു യുക്തിയുമല്ല, ഒരു ബുദ്ധിയല്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ശാസ്ത്രവും യുക്തിവാദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ഐൻസ്റ്റീൻ ആരായിരുന്നു? മതവിശ്വാസിയാണ്. ഐസക് ന്യൂട്ടൺ ആരായിരുന്നു? മതവിശ്വാസിയായിരുന്നു. ഈവൻ സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മുടെ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ചരിത്രങ്ങൾ നോക്കിയാൽ അദ്ദേഹം വലിയൊരു പിന്നെ ശാസ്ത്രീയ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ്. പക്ഷെ അദ്ദേഹം പോലും ഒരു നിമിഷത്തിൽ പോലും സൃഷ്ടാവില്ല ലോകത്തിൽ നിന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള. അപ്പൊ ശാസ്ത്രജ്ഞരിൽ മതവിശ്വാസികളുണ്ട്, മതത്തെ എതിർക്കുന്ന ആളുകളുണ്ട്, എതിർക്കാത്ത ആളുകളുണ്ട്. അപ്പൊ രണ്ട് വിഭാഗവും എവിടെ തന്നെ ഉണ്ട്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശാസ്ത്രം മതത്തെ വിമർശിക്കുന്നില്ല, ശാസ്ത്രത്തിന്റെ പഠന മേഖലയിൽ മതം വരുന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. പറയുന്ന മതപ്രമാണങ്ങൾ പറയുന്ന പല യാഥാർത്ഥ്യങ്ങളും ശാസ്ത്രം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അത് അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്ത വിഷയങ്ങളുണ്ട്. ഭൗതിക തലങ്ങളെ കുറിച്ച് പരാമർശിച്ച പലതും എന്തുവരും? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് വരുന്നുണ്ടാവും. അതേസമയത്ത് നമ്മുടെ ആരാധന കർമ്മങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ അത് ശാസ്ത്രീയമായി കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങളല്ല. ഭൗതിക വിഷയങ്ങൾ തീർച്ചയായിട്ടും ലോകത്തിന് ഉദാഹരണം, ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിപരമായി നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞേ. പക്ഷെ അത് അള്ളാഹു എന്ന് പറയണമെങ്കിൽ അത് നമുക്ക് ബുദ്ധിപരമായി തെളിയിക്കാൻ പറ്റേണ്ട. അതിന് സൃഷ്ടാവുണ്ടെങ്കിൽ സൃഷ്ടാവിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൈമാറി വന്നെങ്കിൽ അത് അള്ളാഹു ആണ് അവന്റെ പേര് എന്ന് നമുക്ക് അത് കണ്ടെത്തണില്ല. ബുദ്ധിയുടെ പരിധിയിൽ വരുന്നതല്ല. അപ്പോ ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇവിടത്തെ മതപ്രമാണങ്ങളിലൊക്കെ പറയുന്ന വിഷയങ്ങൾ ശാസ്ത്രം ശരിയൊക്കെയാണ്, ശാസ്ത്രം ശരിയിച്ചു വരികയാണ്. അതായത് ഇവിടെ ഒരു ധാരണ തിരുത്തേണ്ടതുണ്ട്. ഇവിടെ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന എല്ലാം മതത്തിലുണ്ടാവണം എന്നൊരു ധാരണ തെറ്റാണ്. നേരെ മറിച്ച് മതം ഒരു വിഷയം, പ്രത്യേകിച്ച് ഇസ്ലാം ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഒരു വിഷയമാണ്, അത് ശാസ്ത്രീയ സത്യങ്ങളോട് എതിരെ വരൂല. കാരണം സൃഷ്ടാവ് സംവിധാനിച്ച നിയമങ്ങളിൽ ഒരിക്കലും സൃഷ്ടാവിന്റെ വാക്കിൽ വൈരുദ്ധ്യം വരൂല. അതേസമയത്ത് നമ്മൾ കണ്ടെത്തുന്ന എല്ലാം ഖുർആനിൽ പറയണം. കാരണം ഖുർആൻ അവതരിച്ചത് ആളുകൾക്ക്, മനുഷ്യർക്ക് അവരുടെ വിധി വിലക്കുകൾ പഠിപ്പിക്കാനാണ്. അതായത് അവരെങ്ങനെ ജീവിക്കണം, അവരുടെ നിയമാവലി പഠിപ്പിക്കാനാണ് ഖുർആൻ അവതരി. അതുകൊണ്ട് പ്രപഞ്ചത്തെ കുറിച്ച് പറയാനായിരുന്നു ഖുർആൻ അവതരിച്ചതെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു ഈ നിയമം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയാൻ. ഇപ്പൊ അതേപോലെ മറ്റൊരു വിഷയം, ഇപ്പൊ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ കടന്നു വന്ന ഒരു വിഷയമാണ് ശാസ്ത്രത്തെ മതവിശ്വാസികളിൽ ഒരു ധാരണയാണ് വെച്ച് പുലർത്തുന്നത്. ഇന്നിപ്പോ ഇവര് ഉന്നയിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഞങ്ങൾ ശാസ്ത്രത്തെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് നിയമിച്ചിരുന്നു, എന്നാൽ ഇവിടുത്തെ മതവിശ്വാസികൾ ഒരു ധാരണയാണ് പുലർത്തുന്നത്. അതിനും കൂടി ഉസ്താദിനെ അതാണ് ഞാനിപ്പോ ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടിയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തീർച്ചയായിട്ടും മതവിശ്വാസികൾ ശാസ്ത്രം, അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായിരുന്നു മത നിയമങ്ങളെല്ലാമെങ്കിൽ ഇതിന് പഴക്കമുണ്ടാവില്ലല്ലോ. കാരണം ശാസ്ത്രം കണ്ടെത്തിയതിന് ശേഷം ഇങ്ങനെ മതത്തിന്റെ നിയമങ്ങൾ വരിക എന്നാവില്ല. അപ്പം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളല്ല ഇത് മതത്തിന്, കാരണം ശാസ്ത്രത്തിന്റെ പഠനങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. സയന്റിഫിക് സിസ്റ്റം ഇസ് ഓൺ ഗോയിങ്, അത് അതിന്റെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഗതിയാണ്. മത നിയമങ്ങൾ തുടർന്ന് പുതിയതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല, അതവിടെ വ്യവസ്ഥാപിതമായ അള്ളാഹുവിന്റെ നിയമങ്ങൾ നമുക്ക് നൽകിയതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ യുക്തിവാദികൾ ഒരിക്കലും ശാസ്ത്രമാണ് അവര് പറയുന്നത്. ഇവിടെ ചോദ്യം കൂടി കടന്നു വരികയാണ്. ഇപ്പൊ യുക്തിവാദികള് നമ്മൾ നേരത്തെ സ്കൂളിലൊക്കെ പഠിച്ചതാണ് ഡാർവിൻ സിദ്ധാന്തം. ഈ ഒരു ഡാർവിൻ സിദ്ധാന്തം തന്നെയാണ് ഇപ്പോഴും അവര് വെച്ച് പുലർത്തുന്നത്. അവര് ഈ റെവല്യൂഷൻ തിയറിയാണ് ഇപ്പോഴും അവര് വെച്ച് പുലർത്തുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും യുക്തിവാദം, ഡാർവിൻ സിദ്ധാന്തം നിലനിൽക്കാത്ത കാലത്തോളം യുക്തിവാദത്തിന് നിലനിൽപ്പില്ല, എത്തിസത്തിന് നിലനിൽപ്പില്ല. ശാസ്ത്രം തന്നെ ഈ ഒരു വാദത്തെ, ഡാർവിൻ സിദ്ധാന്തത്തെ ശാസ്ത്രജ്ഞരുടെ മഹാഭൂരിപക്ഷവും തള്ളിക്കളഞ്ഞു. പിന്നെ ആരാണ് അത് കൊണ്ടുനടക്കുന്നത്? ശാസ്ത്രജ്ഞരിലും ഒരു ചുരുങ്ങിയ ശതമാനം യുക്തിവാദികളുണ്ട്, യുക്തിവാദ എത്തിസ്റ്റുകളുണ്ട്. അവർക്കിത് നിലനിർത്താൻ ആളുകള് ഇത് പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിക്കട്ടെ. കാരണം അതില്ലെങ്കിൽ പിന്നെ എന്താവൂല, ഇവിടെ എത്തിസം നിലനിൽക്കൂല. അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ ഇനി അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, യുക്തിവാദികളോട് ഒരു ചോദ്യം, അതിന് മറുപടി പറയണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു. ഒരു പുരാതന വസ്തു ആദ്യമേ ഉണ്മയിലേക്ക് വന്നു എന്ന് പറയുന്നത് ഇന്ന് ശാസ്ത്രീയമായി പല പിന്നെ വർഷങ്ങളായി, ഏകദേശം ഒരു 50 വർഷത്തിന് ഇങ്ങോട്ട്
ഒരുപാട് തവണ തിരുത്തുകയും വീണ്ടും തിരുത്തുകയും പിന്നീട് വീണ്ടും വീണ്ടും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യ പുരാതന ജീവി, ആദ്യ ജീവി ഉണ്ടാകാൻ എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടാകുക, അതൊക്കെ ഏത് വരുമ്പോഴാണ് ഈ ഡാർവിൻ സിദ്ധാന്തം പറയുന്ന ആളുകൾക്ക് ശ്രമിച്ചത്. അങ്ങനെ ഇന്ന രൂപത്തിലായിരുന്നു, ഒരു സാഹചര്യത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സാഹചര്യങ്ങളൊക്കെ കൃത്രിമമായി നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അതായത് അങ്ങനെ ഒരു പ്രോട്ടീൻ തന്മാത്ര പുതുതായി എങ്ങനെ നിർമ്മിക്കാനും ശാസ്ത്രത്തിന് സാധിക്കും. മാത്രമല്ല ഒരു ജീവൻ അതേ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുരാതന വസ്തു ഉണ്ടാകാൻ, ജീവി ഉണ്ടാകാൻ ഹേതുവായി എന്ന് പറയുന്ന മുഴുവൻ ഘടകങ്ങളും സംയോജിപ്പിച്ച് ഒരു സൃഷ്ടി ഇന്നത്തെ ശാസ്ത്രത്തിന് ഉണ്ടാക്കുന്ന ഞാൻ വെല്ലുവിളിക്കാം. അത് ഞാൻ ഇവിടെയുള്ള എല്ലാ യുക്തിവാദികളും വെല്ലുവിളിയായി തന്നെയാണ് തീരുന്നത്. ഞാൻ അത് പറയാം, ആ സാഹചര്യങ്ങൾ ഇത് കൃത്രിമമായി നിർമ്മിച്ചിട്ട് ഒരു ജീവിയെ സമൂഹത്തിലേക്ക് പടച്ചുവിടട്ടെ. ചെറുത് അമീബയാണെങ്കിലും വേണ്ടില്ല, ഒരു വൈറസോ ബാക്ടീരിയ ആയാലും വേണ്ടില്ല, പടച്ചുവിടാൻ കഴിയല്ലേ എന്നാണ് ചോദ്യം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ അർത്ഥവത്തായ രൂപത്തിൽ തന്നെ വളരെ കൃത്യമായി ഉസ്താദ് അവർ മറുപടി തന്നിട്ടുണ്ട്. ഉസ്താദിന്റെ മറുപടിയുടെ അവസാനം അവർ ഉസ്താദ് അവർ യുക്തിവാദികളോട് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അതിലുള്ള വെല്ലുവിളി, അതിലുള്ള മറുപടികളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാ വളരെ സന്തോഷങ്ങൾ ഉസ്താദിനെ നൽകുന്നു.